Good morning all. നമുക്ക് ഇന്ന് മാത്സ് നമ്പർ നെയിംസ് പഠിക്കാം. എവിടം വരെ നമ്മൾ പഠിച്ച നമ്പർ നെയിംസ്? 14 വരെ പറഞ്ഞും എഴുതിയൊക്കെ എല്ലാവരും പഠിച്ചല്ലേ. ഇനി നമ്മൾ ഇന്ന് 15 and 16 ഈ രണ്ട് നമ്പർ നെയിംസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് 15 ഇതേത് നമ്പർ 15 നമ്പർ നെയിംസ് പഠിക്കാം. വാട്ട് ഈസ് ദ നമ്പർ നെയിം ഓഫ് 15? ഇവിടെ എല്ലാവരും നോക്കിക്കേ, ഉറക്കെ പറഞ്ഞ മാമിൻ്റെ കൂടെ. നമ്പർ നെയിം ഓഫ് 15 ഇസ് FIFTEEN 15. All of you take your max notebook. നമുക്കിനി എഴുതി പഠിക്കാം. ആദ്യം നമുക്ക് നമ്പർ 15 എഴുതാം. This is the number 15 and the number name of 15 is FIFTEEN. What is the number name of 15? FIFTEEN 15. ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്തേ. FIFTEEN 15. കണ്ടോ, ഇവിടെ ടി എന്ന് പറയുമ്പോൾ നമ്മൾ 15 എന്നുള്ള നമ്പർ പറയുമ്പോഴും നീട്ടി പറയണം, 15. ഇനി സൗണ്ട് വെച്ചൊന്ന് വായിച്ചേ, ഭയങ്കര എളുപ്പമാണ്. ഫിഫ് എന്നാണ് ആദ്യം വരുന്നത് അല്ലേ. ഫി എന്ന് പറയുമ്പോൾ FI. ഫിഫ് എന്ന് പറയുമ്പോൾ FIF. ഫിഫ് ടീൻ. ഈ ടീൻ എന്നുള്ളത് നമ്മൾ 13 തൊട്ട് പഠിച്ചു തുടങ്ങുന്ന, 13 എന്നുള്ള നമ്പർ തൊട്ട് അങ്ങോട്ട് നമ്മൾ ഈ ഒരു നമ്പറിനെയും പഠിക്കുന്നതാണല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ അത് ജോയിൻ ചെയ്താൽ മതി. 15. ടെൽ ഇറ്റ് വൺസ് മോർ. FIFTEEN 15. ഒരു പ്രാവശ്യം കൂടെ എഴുതാം നമുക്ക്. ദിസ് ഇസ് the number 15 and the number name of 15 is FIFTEEN 15. ഓക്കെ, ആ പേജ് മുഴുവൻ നമ്പറും നമ്പർ നെയിംസും എഴുതി പഠിക്കണം. ഇനി 15 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? 16. ആൻഡ് ദ നമ്പർ നെയിം ഓഫ് 16 ഇസ് SIXTEEN 16. നമുക്കിനി 16 നമ്പർ നെയിം എഴുതാം. ദിസ് ഇസ് ദ നമ്പർ 16 ആൻഡ് ദ നമ്പർ നെയിം ഓഫ് 16 ഇസ് SIXTEEN 16. ഇതും ഈസി അല്ലേ. നമ്മൾ 6 എന്നുള്ള നമ്പറിനെയും പഠിച്ചതാണല്ലേ. 6 കൂടെ ടീനും കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ 16 ആയി. പ്രാവശ്യം പറഞ്ഞേ, SIXTEEN 16. പ്രാവശ്യം എഴുതാം നമുക്ക്. ദിസ് ഇസ് ദ നമ്പർ 16 ആൻഡ് ദ നമ്പർ നെയിം ഇസ് പറഞ്ഞ് എഴുതണം കേട്ടോ. മാം ഇവിടെ എഴുതുന്ന പോലെ തന്നെ പറഞ്ഞ് പറഞ്ഞ് വേണം എഴുതാൻ. SIXTEEN 16. പറഞ്ഞ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് SIXTEEN 16. ഇതെല്ലാവരും എഴുതി പഠിക്കണം. ഓരോ പ്രാവശ്യം എഴുതുന്നതിൻ്റെ ഒപ്പം പറഞ്ഞ് പറഞ്ഞ് വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ നമ്പർ നെയിംസ് പഠിച്ചു? 15 and 16. ഒരു പ്രാവശ്യം നമുക്ക് പറയാം. ദ നമ്പർ നെയിം ഓഫ് 15 ഇസ് FIFTEEN 15. ആൻഡ് ദ നമ്പർ നെയിം ഓഫ് 16 ഇസ് SIXTEEN 16. അപ്പം ഇതെല്ലാവരും ഇന്ന് തന്നെ എഴുതിയും പറഞ്ഞും പഠിക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.